നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ ഇപ്പോൾ കത്തിച്ചാമ്പലാവുകയാണ് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത വിധത്തിലാണ് ആമസോൺ മഴക്കാടുകളിൽ കാട്ടുതീ ആളിപ്പടരുന്ന റിപ്പോർട്ടുകളാണ് കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്നത് കഴിഞ്ഞ വർഷം ബാധിച്ചതിനേക്കാൾ എൺപത് ശതമാനം അധികം അസാധാരണ തീപിടുത്തം വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങൾ ബ്രസീൽ ബഹിരാകാശ ഗവേഷണ കേന്ദ്രമായ ദ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് റിസർച്ച് പുറത്തുവിട്ടു മാത്രമല്ല ആമസോൺ മേഖലയിലെ പകുതിയിലധികം പ്രദേശവും ഇപ്പോൾ പലതരം പാരിസ്ഥിതിക ഭീഷണികളിലാണ് ഈ വർഷം ഇതുവരെ എഴുപത്തിരണ്ടായിരം കാട്ടുതീകളാണ് ബ്രസീൽ ിൽ രേഖപ്പെടുത്തിയത് ഇതേ കാലയളവിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ എൺപത്തിനാല് ശതമാനം വർധന അതിൽ പകുതിയിലേറെയും ആമസോൺ കാർഡുകളിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ മാത്രമുണ്ടായത് ഒൻപതിനായിരത്തി അഞ്ഞൂറിലേറെ കാട്ടുതീയാണ് ബ്രസീലിൽ ഉണ്ടായ കാട്ടുതീകളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മനുഷ്യനിർമ്മിതമാണെന്നാണ് നിർമ്മിതമാണെന്നാണ് ഐ എൻ പി ഐയിലെ ശാസ്ത്രജ്ഞൻ ആൽബർട്ടോസ് നെറ്റ്സർ പറയുന്നത് കൃഷിഭൂമി തയ്യാറാക്കാൻ ചെറിയ വനഭാഗങ്ങൾക്ക് തീയിടുന്നതാണ് തുടക്കം അത് പിന്നീട് വമ്പൻ കാട്ടുതീയായി മാറുകയാണെന്നും ഉപഗ്രഹ ചിത്രങ്ങളെ വിശകലനം ചെയ്ത് സെറ്റ്സർ പറയുന്നു അതിനിടെ ആമസോൺ കാടുകളിൽ ഇന്നും പുറം ലോകമറിയാതെ കഴിയുന്ന ആദിമ മനുഷ്യരുടെ ജീവനെപ്പോലും വകവയ്ക്കാതെയാണ് കാട്ടുതീയുടെ പേരിൽ രാഷ്ട്രീയ ചർച്ചകൾ ശക്തമാകുന്നതെന്നും വിമർശനം ഉയരുന്നു കാട്ടുതീക്കു പിന്നിൽ മനുഷ്യരുടെ പ്രവൃത്തികളാണെന്നാണ് പ്രകൃതി സംഘടനകൾ ആവർത്തിക്കുന്നത് കന്നുകാലി കൃഷിക്കാരും മരം വിട്ടു മാഫിയയും സ്വകാര്യ ആവശ്യങ്ങൾക്കായി കാട് വെട്ടിത്തെളിക്കാൻ മനപൂർവ്വം കാടിന് തീയിടുന്നതാണെന്നാണ് ഇവർ പറയുന്നത് ബ്രസീലിന്റെ വടക്കൻ സംസ്ഥാനമായ റോറൈമ പുകയിൽ മൂടി നിൽക്കുന്നതിന്റെ ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നു ബ്രസീലിൽ സാബോ പോളയടക്കമുള്ള നഗരങ്ങളിൽ ഇപ്പോൾ നട്ടുച്ചയ്ക്ക് പോലും രാത്രിയുടെ പ്രതീതിയാണ് കറുത്ത പുക പടലങ്ങൾ നിറഞ്ഞ ആകാശം മഴയ്ക്ക് പോലും കറുത്ത നിറമാണെന്നാണ് ആളുകൾ പറയുന്നത് കടുത്ത ചൂടും വരണ്ട കാലാവസ്ഥയുമാണ് ആമസോണിൽ എത്തി ഇത്തരത്തിൽ പടർന്നു പിടിക്കാൻ കാരണം എന്നാണ് പരിസ്ഥിതി മന്ത്രി റിക്കാർഡോ സാലസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സർക്കാർ ഇതര സംഘടനകളാണ് കാട്ടുതീക്ക് പിന്നിൽ എന്നാണ് ബ്രസീൽ പ്രസിഡന്റ് ജർബോൾസാനോര കുറ്റപ്പെടുത്തുന്നത് ഇതിന് തെളിവുകളില്ലെന്നും ഇത്രയേറെ വ്യാപ്തിയിൽ പടരുന്ന കാട്ടുതീക്ക് തടയിടാൻ ആവശ്യമായ സംവിധാനങ്ങളില്ലെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ആമസോണിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്കു കാരണം ബ്രസീൽ സർക്കാരാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ അടക്കമുള്ളവരുടെ വാദം ഭൂമാഫിയകൾക്കും കർഷകർക്കും കാട് വെട്ടിത്തെളിക്കാനുള്ള അനുമതി നൽകുന്നത് ഈ സർക്കാരാണെന്നാണ് ഇവർ പറയുന്നത് ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്നമായ മേഖലയാണ് ആമസോൺ മഴക്കാടുകൾ അമ്പത്തഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വനമേഖലയുടെ അറുപത് ശതമാനവും ലോകത്തെ ഇരുപത് ശതമാനത്തോളം ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്ന ആമസോൺ കാടുകൾ ഭൂമിയുടെ ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത് ആമസോൺ കാടുകളിൽ കാട്ടുതീ വ്യാപകമാകുന്നതോടെ ഓക്സിജനു പകരം കാർബൺ ഡയോക്സൈഡ് ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയാൽ അത് വിപരീത ഫലമാകും നൽകുക എന്നാണ് ലോക വന്യജീവി ഫണ്ട് പറയുന്നത് രൂക്ഷമാകുന്നതാകും ഇതിന്റെ ഫലം ആമസോണിലെ കാട്ടുതീ അപകടകരമാം വിധം വർദ്ധിച്ചതോടെ ലോകവ്യാപകമായി സമൂഹമാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധം നടക്കുന്നുണ്ട് പ്രൈ ഫോർ ആമസോണിയ ആ ഫോർ ദി ആമസോൺ എന്നീ ഹാഷ്ടാഗുകളോടെ സമൂഹ മാധ്യമങ്ങളിൽ വിഷയം കത്തിപ്പടരുന്നുണ്ട് ആമസോണിലെ കാട്ടുതീ രാജ്യാന്തര പ്രശ്നമായി മാറിയെന്നായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രതികരണം നമ്മുടെ എല്ലാം വീടാണ് കത്തി എരിയുന്നത് ലോകത്തിനാവശ്യമായതിൽ ഇരുപത് ശതമാനം ഓക്സിജനും ഉൽപ്പാദിപ്പിക്കുന്ന ഭൂമിയുടെ ശ്വാസകോശത്തിനാണ് തീപിടിച്ചിരിക്കുന്നത് ഉച്ചകോടിയിൽ പ്രധാന അജണ്ടയായി വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ പ്രതികരണം എന്നാൽ വ്യക്തി താല്പര്യങ്ങൾക്കു വേണ്ടി ബ്രസീലിന്റെയും മറ്റ് ആമസോൺ രാജ്യങ്ങളുടെയും ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് എന്നായിരുന്നു ബ്രസീൽ പ്രസിഡന്റ് ജെർബ്രാനാരോയുടെ വിമർശനം ആമസോൺ രാജ്യങ്ങൾ ഉൾപ്പെടാത്ത ജി സെവൻ ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുന്നത് കോളനി കാലത്തെ മാനസികാവസ്ഥയെയാണ് ചൂണ്ടിക്കാട്ടുന്നതെന്നും ബൊൽസനാരോ പറയുന്നു പോപ്പ് ഗായിക മഡോണ നടൻ ലിയാനോഡോ ഡി കാപ്രിയോ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തുടങ്ങിയവർ ഉൾപ്പെടെ വിഷയത്തിൽ ആശങ്ക ട്വീറ്റ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച മുതലാണ് യു എസിന്റെ സൂപ്പർ ടാങ്കറുകൾ ബൊളീവിയ ബ്രസീൽ അതിർത്തി എഴുത്തിയത് എഴുപത്തി ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ള സൂപ്പർ എയർ ടാങ്കറുകൾ ആമസോൺ മഴക്കാടുകൾക്ക് മുകളിൽ അക്ഷരാർത്ഥത്തിൽ ജലവർഷം തന്നെയാണ് നടത്തുന്നതെന്നുള്ള വീഡിയോകളും പുറത്തു വന്നു അതേസമയം അന്താരാഷ്ട്ര രാഷ്ട്രീയ വിഷയം കൂടിയായി മാറുകയാണ് ആമസോണിലെത്തി ഫ്രാൻസ് ബ്രിട്ടൻ അർജന്റീന കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ പതിനായിരങ്ങളാണ് ആമസോൺ ായി തെരുവിലിറങ്ങുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായതിനെ തുടർന്ന് തീയണയ്ക്കാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചു യൂറോപ്യൻ യൂണിയനിൽ നിന്നടക്കം സമ്മർദ്ദം ശക്തമായ സാഹചര്യത്തിലാണ് ബ്രസീലിന്റെ നടപടി എന്നാൽ വിഷയത്തിൽ ബാഹ്യ ഇടപെടൽ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചുതന്നെ നിൽക്കുകയാണ് ബ്രസീൽ പ്രശ്നത്തിൽ വിദേശ രാജ്യങ്ങൾ ഇടപെടേണ്ട എന്ന് ബ്രസീലിയൻ പ്രസിഡന്റ് പറയുന്നു കർഷകർ നിയമവിരുദ്ധമായി തീയിട്ടത് കൊണ്ടാവാം കാറ്റുതീ ഉണ്ടായതെന്ന് തന്നെയാണ് ബ്രസീൽ പ്രസിഡന്റിന്റെ പ്രതികരണം എന്തായാലും ലോകത്തിന്റെ ശ്വാസകോശം തന്നെയാണ് ഇപ്പോൾ കത്തി അമരുന്നത് ഇത് ലോകം മുഴുവൻ ചർച്ച ചെയ്യേണ്ടതും ഇതിന്റെ കാരണം കണ്ടെത്തേണ്ടതും അതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതും വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്